ഡാഷ് ഡയറ്റ് അഥവാ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർടെൻഷൻ അമിത രക്തസമ്മർദ്ദം ഇല്ലാതാക്കാൻ അമേരിക്കൻ എൻ ഐ എച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് ഡാഷ് ഡയറ്റാണ് എന്താണ് ഡാഷ് ഡയറ്റ് അഥവാ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർടെൻഷൻ എന്താണ് ഭക്ഷണവും പ്രഷറും തമ്മിലുള്ള ബന്ധം രക്തക്കുള്ള വികസിക്കാനുള്ള ശേഷി കുറയുന്നതാണ് പ്രഷർ കൂടാൻ കാരണം അതായത് രക്തക്കൊഴിലുകൾ ചുരുങ്ങി വികസന വികസനശേഷി കുറഞ്ഞ് ആവുന്നു ഏതെങ്കിലും രക്തക്കുഴൽ ചുരുങ്ങിയാൽ കൂടുതൽ ശക്തിയോടെ ഹൃദയം പമ്പ് ചെയ്ത് പ്രഷർ കൂട്ടി രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് ഹൃദയത്തിൻ്റെയും രക്തക്കൊഴിലുകളുടെയും ജോലി ഭാരം കൂടാനും ശക്തിക്ഷയിക്കാനും കാരണമാകുന്നു അങ്ങനെ അമിത ജോലിഭാരം മൂലം ഹൃദയപേശികളുടെ കട്ടി കൂടുന്നതും കൂടുതൽ വളർന്ന പേശികൾക്ക് കൂടുതൽ രക്തം വേണ്ടി വരുന്നതും രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞ് രക്തയോട്ടം കുറയുന്നതുമാണ് പ്രഷർ കൂടുതലുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ കാരണം അമിത രക്തസമ്മർദ്ദം രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്ന ആഹാദമാണ് സ്ട്രോക്കും വൃക്കത്തകരാറും കാഴ്ചക്കുറവും മരവിപ്പും ബലക്കുറവും ഒക്കെ വരാൻ കാരണം മൂന്നും നാലും മരുന്നുകൾ കഴിച്ചിട്ടും പ്രഷർ നിയന്ത്രിക്കാനാകാത്തവരുടെയും മരുന്നുകൾ കഴിച്ചിട്ടും സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വൃക്ക തകരാറും ഒക്കെ ഉണ്ടാകുന്നവരുടെയും എണ്ണം കൂടി വരുന്നു ഭക്ഷണ ക്രമീകരണത്തിലൂടെ അമിത രക്സമ്മർദ്ദം ഇല്ലാതാക്കാൻ എങ്ങനെ കഴിയും ഡാഷ് ഡയറ്റിൻ്റെ ശാസ്ത്രം എന്താണ് ഏതെല്ലാം വസ്തു ഭക്ഷ്യവസ്തുക്കളിലാണ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നത് പലപ്പോഴും പലതിലും നമുക്ക് കേൾക്കാം അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ കുറയും അല്ലെങ്കിൽ ഷുഗർ കുറയും അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ എല്ലാത്തിലും നമ്മൾ പല നമ്മൾ സോഷ്യൽ മീഡിയയിലാണേലും സോ മെനി കാര്യങ്ങളങ്ങനെ കേൾക്കാറുണ്ട് പക്ഷെ നമ്മൾ എന്തിലാണേലും എ നമ്മളിപ്പോൾ ഒരു ബി പി കണ്ട്രോൾ ചെയ്യാൻ ഒരു ഭക്ഷണം വേണം അതിൻ്റെ റാഷണൽ അല്ലെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് സൈഡ് എന്താണെന്നറിയണം അല്ലാതെ നമ്മൾ എന്തിലേക്കെല്ലാം പോയി അങ്ങനെ ചെയ്താൽ നമുക്ക് അതൊന്നും നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല ഒന്നോ രണ്ടോ ദിവസം അതെടുത്ത് കഴിക്കും ഷുഗർ കൂടുകയോ കുറ അല്ലെങ്കിൽ ബി പി കുറയോ കുറഞ്ഞാലും അതിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കി അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ അതിന് നമുക്ക് ലോങ് ടൈം ഇഫക്റ്റ് കിട്ടുള്ളൂ കാരണം ഹൈപ്പർ ടെൻഷൻ എന്നുള്ളത് അല്ലെ അമിത രക്തസമ്മർദ്ദം എന്നുള്ളത് ഒരു ജീവിതശൈലി രോഗമാണ് അപ്പം ജീവിതശൈലി പത്ത് ദിവസം നമ്മൾ കറക്റ്റാക്കി നിർത്തിയാൽ പത്ത് ദിവസത്തേക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ നമ്മൾ ജീവിച്ചതിലേ ലോങ് ടേം ആയിട്ട് നിലനിർത്തിയാൽ മാത്രമേ അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുള്ളൂ അപ്പം നമ്മളിതൊക്കെ നമുക്ക് നിലനിർത്താനുള്ള ഒരു പ്രചോദനം ഉണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ പ്രഷറിൻ്റെ പ്രഷറിനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അറിയണം അപ്പം ബോഡിയിൽ നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പല മെക്കാനിസംസ് ഉണ്ട് ഏറ്റവും പ്രധാനം ന്യൂറോളജിക്കലാണ് അതാണ് ഏറ്റവും ഫാസ്റ്റ് ആക്ടിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂറോളജിക്കൽ മെക്കാനിസംസ് ഉണ്ട് ഹോർമോൺസ് ഉണ്ട് പിന്നെ നമ്മളുടെ ഒരു രക്തകോഴിലുകൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു തരം ഹോർമോൺ പോലെയുള്ള മെറ്റീരിയൽസ് കെമിക്കൽസ് ഉണ്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ രീതിയിലാണ് നമ്മളുടെ ബിപിയുടെ നമ്മളുടെ ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രഷർ രക്തത്തിൻ്റെ ഓട്ടം ആ രക്തത്തിൻ്റെ ഓട്ടത്തിൻ്റെ സ്പീഡും അതിൻ്റെ ഹാർട്ടിൻ്റെ മിടിപ്പും എല്ലാം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനാണ് അതാണ് നമ്മളുടെ ഓട്ടോണോമിക് നർവ് സിസ്റ്റം എന്ന് പറയും അതിലാണ് അതിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട് സിമ്പത്തറ്റിക്കുണ്ട് പാരാസിമ്പത്തറ്റിക് ഉണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ളത് കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറയും അതായത് നമുക്ക് പുറമേലെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കണ്ണും മൂക്കും ചെവിയും സൗണ്ടും ഒക്കെ മനസ്സിലാക്കി സെൻസേഷൻ സെൻസേഷനുകളുണ്ടല്ലോ സെൻസേഷൻ നമ്മൾ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഇൻ്റേണൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഇൻറ്റേർണൽ ഇന്ദ്രിയങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ടാണ് ഒന്ന് ഏറ്റവും ഇതിൽ വരുന്നത് കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറയും അത് കെമിക്കൽ മെക്കാനിസംസ് തിരിച്ചറിയുന്ന പിന്നെ ബാരോ റിസപ്റ്റേഴ്സ് എന്ന് പറയും അത് നമ്മുടെ സ്ട്രെച്ച് കൺട്രോൾ എന്ന് എന്നറിയുന്ന ഇതിലെല്ലാം മെയിനായിട്ടിരിക്കുന്നത് നമ്മളുടെ ഈ നെക്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കൊഴിലുകളുണ്ടല്ലോ ബ്രെയിനിലേക്കുള്ള ബ്രെയിനാണല്ലോ അല്ല നട്രോൾ സിസ്റ്റം വരുന്നത് മെയിനായിട്ട് അപ്പോൾ അവർക്ക് വേണ്ട ബ്ലഡ് ബ്ലഡെല്ലാം കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണമല്ലോ അപ്പം കരോട്ടിഡ് ആക്ടറിയിലും അതായത് മുകളിൽ ബ്ലഡിലേക്ക് മുകളിൽ നിന്ന് തന്നെയാണ് കരോട്ടിഡ് ആക്ടറി പിന്നെ അയോട്ടിക് ആർച്ച് അപ്പോൾ അതായത് നമ്മുടെ അയോട്ട നമ്മുടെ ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് താഴേക്കുള്ള ബ്ലഡ് പോകുന്ന അതായത് കയ്യിലേക്ക് മറ്റുള്ളവർത്തേക്ക് പോകുന്ന അയോട്ടിക് ആർച്ച് അതാണ് മേജർ ബ്ലഡ് വെസ്റ്റൽ വരുന്നത് അതിനകത്തുമുള്ള കീമോറിസെപ്റ്റേഴ്സ് അതിൻ്റെ കരോട്ടിഡ് ബോഡി എൻ്റെ അയോട്ടിക് എന്ന് പറയും അതാ ശരിക്കും ഏറ്റവും ഇതായിട്ടിരിക്കുന്നത് അത് ആ കരോട്ടിഡ് തന്നെ രണ്ടായിട്ട് ഇൻറ്റേർണലും എക്സ്റ്റേണലെന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യുക അത്രയും നമുക്ക് മെക്കാനിസത്തിലേക്ക് പോകേണ്ട എല്ലാം കൂടെ ഒന്ന് കൺഫ്യൂഷൻ ആവണ്ട ഈ ബ്രെയിനിലേക്കുള്ള രക്തക്കൊഴിലും ഈ അയോട്ടിക് ആർച്ചിലുമാണ് ഈ റിസെപ്റ്റേസ് ഇരിക്കുന്നത് അതിന് കരോട്ടിഡ് ബോഡിയെന്നും അയോട്ടിക് എന്നും പറയും അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്സിജൻ്റെ അളവാണ് ഏറ്റവും അവർ സെൻസ് സെൻസേഷൻ ചെയ്യുന്നത് ഇതുകൂടാതെ മെഡിൽ അതായത് നമ്മളുടെ ബ്രെയിൻ സ്റ്റം എന്നൊക്കെ പറയാലേ അവിടെയാണ് നമ്മളുടെ റെസ്പിറേഷൻ്റെയും ഹാർട്ടിൻ്റെയും എല്ലാം ഹാർട്ട് റേറ്റിൻ്റെയൊക്കെ കണ്ട്രോളിരിക്കുന്നത് അവിടെയും കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട് അവർ സെൻസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡും പി എച്ച്ഒ ആ അതേ സമയത്ത് നമ്മളുടെ കരോട്ടിക് ബോഡി അയോട്ടിക് ബോഡി സെൻസ് ചെയ്യുന്നത് ഓക്സിജനെയാണ് അപ്പോൾ ഓക്സിജൻ്റെ അളവ് അനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അത് പെരിഫ ഇതിനെ പറയുന്നത് പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സ് എന്നാണ് മറ്റേ സെൻട്രൽ കീമോ ആണ് ഇവരാണ് വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യും ഇച്ചിരി ഒന്ന് ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ബ്രെയിൻ അപ്പോഴേക്കും തന്നെ അറിവ് കിട്ടും മെഡിലയിലേക്ക് വരും അവരതനുസരിച്ച് നേഴ്സിനെ വിട്ട് മെസ്സേജസ് കൊടുത്ത് ഹാർട്ട് ബീറ്റ് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നോക്കും അപ്പം അതിൽ എങ്ങോ ഏത് നേഴ്സ് വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിന്ന് തന്നെ നേരിട്ട് വരുന്ന ക്രേനിയൻ നെവ്സ് എന്നാണ് പറഞ്ഞത് അതിലെ നൈന ടെന്നും അതായത് ഗ്ലോസു ഫാരിഞ്ചിയൻ നെവും വേഗസിനും അതിൻ്റെ പേരൊക്കെ വിട്ടുകൾ പന്ത്രണ്ട് നെവ്സ് ഉണ്ട് രണ്ട് സൈഡിൽ നിന്ന് ഓരോന്നൊരു പേഴ്സായിട്ട് വരുന്നുണ്ട് അതിന് നയൻത്ത് ആൻഡ് ടെൻത്ത് ക്രേനിയൻ നവ് വഴിയാണ് നമ്മളുടെ ഈ കിമോ റെസിപ്റ്റസ് നമ്മളുടെ ബ്രെയിനിലേക്കുള്ള ഇതിലേക്ക് എന്തും അയോട്ടിക് ആർച്ചിലുള്ളതും ഒക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് അതുപോലെയാണ് ഇതുപോലെ തന്നെ ഈ സ്ട്രെച്ച് റെസിപ്റ്റേഴ്സ് അതാണ് ബാരോ റിസിപ്റ്റേഴ്സ് അതും കരോഡിഡ് സയനസിലും അയോട്ടിക്യാസിലും തന്നെയാണ് അത് മെറ്റതാണെങ്കിൽ സിമ്പത്തറ്റിക്ക് മാത്രമാണ് അതായത് ഓട്ടോമീൻ സിസത്തിൽ ഒരു വിഭാഗമാണ് അതിന് മെറ്റതിലെ കിമോറിസെപ്റ്റേസിൽ മെയിൻലി ആക്ട് ചെയ്യുന്നത് ഇതിൽ രണ്ടും ഉണ്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റും അത് സ്ട്രെച്ചിനെയാണ് സെൻസ് ചെയ്യുന്നത് മെയിൻലി അപ്പം ഈ ഇത് ഇതും ശരിക്കും ഈ നയൻ ആൻഡ് ടെൻ ക്രൈനിയൻ നെർവ്സിൽ തന്നെ ക്രൈനിയൻ നർവ്സിൽ കൂടെ തന്നെയാണ് ഇതും പോകുന്നത് അത് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം ബ്രെയിനിന്നുള്ള മെസ്സേജസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ സിമ്പത്തറ്റിക് വഴി വരും കുറയ്ക്കാനാണെങ്കിൽ പാരാസിമ്പതറ്റിക്ക് വഴി വരും ഇതാണ് അതിലെ ബ്രെയിൻ മെക്കാനിസത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നെക്സ്റ്റ് ഹോർമോണൽ മെക്കാനിസംസാണ് വരുന്നത് ഹോർമോൺസ് തന്നെ നമ്മളുടെ കുറേ അധികം ഹോർമോൺ ഗ്രന്ഥികൾ ഈ പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രഷർ കറക്റ്റായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും നമ്മളൊന്ന് ഇരുന്നിട്ട് ഒക്കെ ചെയ്യുമ്പോൾ പോലും പ്രഷർ റേരിയേഷൻസ് ഒത്തിരി വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ പെട്ടെന്നുള്ളതൊക്കെ നോക്കുന്നത് ന്യൂറോളജിക്കലായിട്ടാണ് ആദ്യം പറഞ്ഞാൽ കിമോ റിസപ്റ്റേഴ്സും ബാരോ റിസപ്റ്റേഴ്സും ഒക്കെയാണ് നമ്മൾ നയൻത്ത് ആൻഡ് ടെൻത്ത് ക്രെന വഴിയുള്ളത് ബാക്കിയുള്ളത് പതുക്കെ കാര്യങ്ങൾ കുറച്ചും കൂടെ സ്ലോ ആണ് ഈ ഹോർമോണൽ മെക്കാനിസംസ് അതിന് ഏറ്റവും പ്രധാനം ഒന്ന് എഡർനൽ ഗ്ലാൻഡാണ് എഡ്രനൽ ഗ്ലാൻഡിൽ തന്നെ ഇവർ എഡിനാലിൽ നമുക്കെല്ലാം അറിയാം ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഹോർമോൺ നമുക്ക് ഓടിപ്പോണോ അതോ നിന്ന് ഫൈറ്റ് ചെയ്യണോ ഇത് തീരുമാനിക്കുന്നതാണ് എഡിനാലിൻ ഫൈറ്റ് ചെയ്യണമെന്നും ഓടണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടണം പ്രഷർ കൂടണം നമ്മൾ മൊത്തത്തിലെല്ലാം സ്പീഡപ്പ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ടുള്ള ഹോർമോണാണ് എഡിനാലിനും പിന്നെ എഡിനൽ ഗ്ലാൻറ്റിൽ നിന്ന് തന്നെ വരുന്നതാണ് മിനറലോ കോട്ടിക്കോഡ്സ് അതിന് ആൽഡോസ്റ്ററോൺ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മിനറോ കോട്ടിക്കോഡ് അത് സോഡിയം ആൻഡ് റിറ്റൻഷനാണ് അതിൻ്റെ വരുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് രക്തം വാർന്നു പോവുക അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ സോഡിയം റിട്ടേൺ ചെയ്ത് ബ്ലഡ് കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്ലഡിൻ്റെ അളവ് ബോഡിയുടെ ഫ്ലൂയിഡ് ഓളിയും അതായത് ഹിമോസ്റ്റൈസിസ് എന്ന് പറയും അതായത് ഇലക്ട്രോളൈറ്റും വാട്ടറും ബാലൻസ് കറക്റ്റ് ചെയ്ത് നിലനിർത്തുന്നതിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ മിനറലോ ക്ലോട്ടിക്കോയിഡ് സോഡിയം റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് അപ്പം സോഡിയം റിട്ടേൺ ചെയ്താൽ വെള്ളം റിട്ടേൺ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഗ്ലൂക്കോ കോട്ടിക്കോയിഡ്സ് നമ്മൾ ഈ എല്ലാ എല്ലാ അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റിയെ കണ്ട്രോൾ ചെയ്യുന്നൊരു ഹോർമോൺ ഉണ്ടല്ലോ ഗ്ലൂ കൊട്ടിക്കൊസ്റ്ററോൾസ് എന്ന് അതിനും കുറേ റോളുണ്ട് പ്രഷർ കൂട്ടുന്നതിലും മെയിൻ്റെ ചെയ്യുന്നതിലും ഒക്കെ പിന്നെ ഉള്ളത് കിഡ്നിന്ന് വരുന്ന റെനിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് പിന്നെ അതുപോലെ തന്നെ ഈ റെനിൻ ഹോർമോണ് ലിവറിൽ നിന്ന് വരുന്ന ഒരു ആൻജിയോടെൻസിൻ എന്നു പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് ഹോർമോൺ അല്ല ശരിക്കും പറഞ്ഞത് ഒരു പ്രോട്ടീനാണ് സം ഒരു പ്രോ ഹോർമോൺ എന്ന് പറയാം ഈ റനിൻ പോയി ലിവറിന്ന് വരുന്ന ആൻജിയോടെൻസിൻ ഓജന് ആൻജിയോടെൻസിൻ വണ്ണം എന്നാക്കാം ആൻജിയോടെൻസിൻ അതിൻ്റെ മീനിങ്ങൂടെ നമ്മൾ അറിയണം ആൻജിയോ എന്ന് പറഞ്ഞ രക്തക്കൊഴൽ ടെൻസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷൻ കൂട്ടും അതായത് പ്രഷർ കൂട്ടാനാണ് ഈ സാധനങ്ങളെല്ലാം ശ്രമിക്കുന്നത് നമ്മൾ പ്രഷർ നമ്മൾ നമ്മളുടെ ബോഡിയിലെ മെക്കാനിസംസ് എല്ലാം ആക്റ്റീവ് ആകുന്നത് പ്രഷർ കുറഞ്ഞു പോകുമ്പോൾ അതിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതാണ് മെയിൻലി എല്ലാ ഇതും അങ്ങനെയാണ് അല്ലാതെ കുറയുന്നത് കൂടുന്നതിനെ കുറയ്ക്കാനല്ല നമ്മുടെ ബോഡി നോക്കുന്നത് എപ്പോഴും ഈ റെനിൻ ആൻജിയോടെസിൻ ആൾഡോസ്റ്ററോൺ മെക്കാനിസം എന്ന് പറയും അതായത് കിഡ്നിന്ന് വരുന്ന റെനിനും ലിവറിയിൽ നിന്ന് വരുന്ന ആൻജിയോടെൻസിനും ടെൻസിനോഞ്ചിനും അതിനെ ആൻഡിയോടെസിൻ വണ്ണും ആക്കും അതിനെ വീണ്ടും അതിനെ ആൻജിയോടെൻസിൻ ടു ആക്കുന്നത് ആൻജിയോറ്റൻസിൻ കൺവേർട്ടിങ് എൻസെംസ് ആണ് എസ്ഇ എന്ന് പറയും അത് ലങ്സിലാണ് മെയിൻലി അതുപോലെ കിഡ്നിയിലും ഉണ്ട് അതുപോലെ ബ്രെയിനിലും ഉണ്ട് ഈ ആൻജോറ്റൻസിൻ കൺവേർട്ടിങ് എൻസൈംസ് നമ്മൾ ഈ ബി പിക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന എല്ലാം ഇവരെ ബ്ലോക്ക് ചെയ്യാനാണ് ഇവരെല്ലാം പ്രഷർ കൂട്ടി നമ്മളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനാണ് അപ്പം നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം നമ്മുടെ ആവശ്യം അനുസരിച്ച് പ്രഷർ കൂട്ടി നമ്മളെ നമ്മളുടെ വർക്കും അങ്ങനത്തെ എല്ലാം കറക്റ്റ് ചെയ്യാനും ഓടാനാണ് ഓടാനും പിടിച്ച് ഫൈറ്റ് ചെയ്യാനാണ് അതിനുമൊക്കെയുള്ള എനർജി ഒക്കെ കെട്ടിപ്പിക്കാനുള്ള മെക്കാനിസംസാണ് ഇതെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ പ്രഷർ കൂടുതലുള്ള ഒരാൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഈ മെക്കാനിസംസിനെ എല്ലാം ബ്ലോക്ക് ചെയ്യാനാണ് നോക്കുന്നത് അപ്പം ഈ എ സി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും എ സി ഇൻഹിബിറ്റേഴ്സ് എ ആർ ബി എ ആർ ബി എന്ന് പറഞ്ഞാൽ അഞ്ചൊറ്റൻസിൻ കൺവേർട്ടിങ് എൻസി നമ്മൾ ഈ ലങ്സിലും കിഡ്നിയിലും ഒക്കെ വണ്ണിനെ ടു ആക്കാനുള്ള അഞ്ചറ്റൻസിനെ വണ്ണിന് ടു ആക്കാനുള്ള ഇതാണ് ഇതൊക്കെ തന്നെ ആക്ട് ചെയ്യുന്നത് ഫൈനലി വന്നു കഴിയുമ്പം ആൾഡോസ്ട്രോൺ മെക്കാനിസത്തെക്കൂടെയാണ് ഈ ആൾഡോസ്ട്രോൺ ആൾഡോസ്ട്രോൺ എന്ന് പറയുന്നത് അഡിനോർ ഗ്ലാന്റി എന്നുള്ളതാണ് അതെവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഫൈനലി ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് കിഡ്നി കൂടെയാണ് കിഡ്നിയിൽ സോഡിയം കൂട്ടത്തിൻ്റെ പ്രൊറ്റൻഷൻ ഉണ്ടാക്കുക അല്ലെ പൊട്ടാസ്യത്തിനെ പുറത്തേക്ക് വിടുക ഇതൊക്കെയാണ് ഈ ഹോർമോൺസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ഫൈനലി വന്നു കഴിയുമ്പോൾ ഈ മരുന്നുകളെല്ലാം നമ്മൾ ഈ ഈ എല്ലാം ആക്ട് ചെയ്യുന്നത് തന്നെ കിഡ്നിയിലാണ് അല്ലെങ്കിൽ രക്തക്കൊഴിലുകളിലാണ് രക്തക്കൊഴിലുകളുടെ ടെൻഷൻ കൂട്ടി കുറച്ച് ഇങ്ങനെ നിർത്താനാണ് ഇതെല്ലാം നോക്കുന്നത് അപ്പം കിഡ്നി ആക്ട് ചെയ്യും അല്ലെങ്കിൽ രക്തക്കൊഴിലുകളിൽ ഡയറക്റ്റായിട്ട് ആക്ട് ചെയ്യും വേറൊരു ഹോർമോൺ ഉണ്ട് വാസപ്രസിൻ അത് ബ്രെയിനിൽ നിന്ന് വരുന്ന അതിൻ്റെ പോസ്റ്റീരിയ പിറ്റുറ്ററി പിറ്റുറ്ററി ഗ്ലാൻ്റി എന്ന് വരുന്ന ഒരു ഹോർമോണാണ് വാസപ്രസിൻ അത് രക്തക്കൊഴിലുകളെ നേരെ എഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ആൻറ്റി ആഡോസ്ട്രോൺ മെക്കാനിസം നമ്മൾ ആൻറ്റോണിനും ആക്ട് ചെയ്യും പിന്നെ ഇതൊക്കെ കൂടാതെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആൻറ്റിയോജിറ്റൻസിൻ വണ്ണും ടൂവും ഇതുകൂടാതെ ഒരു ത്രീയും ഫോറും ഉണ്ട് ഈ ത്രീയും ഫോറിനും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷറും കൺട്രോൾ മാത്രമല്ല ബ്രെയിനിൻ്റെ മെമ്മറി അങ്ങനത്തെ കാര്യങ്ങളെയും ആക്ഷൻ ഉണ്ടെന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ ആൻജിയോടെൻസിൻ എ സി ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ മെമ്മറിയിലൊക്കെ കുറവ് വരാനും നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനും കോഗ്നേറ്റീവ് കപ്പാസിറ്റിയും ഒക്കെ കുറയാൻ സാധ്യതയുണ്ട് കാരണം ഇത് നമ്മൾ എയ്റ്റി ത്രീയും ആൻജിയോടെൻസിൻ ത്രീയേയും ആൻജിയോടെൻസിയും ഫോറിനെയും ഒക്കെ കൂടെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിന്നിരിക്കും അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് കോംപ്ലിക്ക നമ്മൾ ഈ മരുന്നുകൾ എടുക്കുമ്പോൾ വരുന്ന കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനുകൾ നെക്സ്റ്റ് വേറൊരു ഹോർമോണും കൂടെ അത് ഹാർട്ടിൽ നിന്നുള്ള ഹോർമോണാണ് അത് എ എൻ പി എന്ന് പറയും ഏട്രീൽ ന്യൂട്രിറ്റീവ് പെപ്റ്റൈഡെന്ന് പറയും എ എൻ പി അതും ഏറ്റീം അതായത് ഹാർട്ടിൻ്റെ ഒരു വലത് സൈഡിലുള്ള അറയുണ്ടല്ലോ മോഴത്തെ അതിനകത്തുനിന്ന് ഒരു ഹോർമോൺ വരുന്നുണ്ട് അപ്പോൾ അതും നമ്മളുടെ പ്രഷറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കുറയ്ക്കാൻ കുറയ്ക്കാനാണ് അത് മാത്രമാണ് മെയിൻലി ഒരു കുറയ്ക്കാനായിട്ട് നോക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം പ്രഷറിനെ കൂട്ടാനായിട്ടാണ് നോക്കുന്നത് അതുകൂടാതെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ എൻഡോത്തീലിയൽ അതായത് നമ്മുടെ രക്തക്കോഴിലുകളുടെ ഉള്ളിലൊരു ലൈനിങ് ഉണ്ടല്ലോ അതിനാണ് എൻഡോത്തിലിയം എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന കുറേ സാധനങ്ങളുണ്ട് അതിൽ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നൊരു ഉണ്ട് അതാണ് ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കൂട്ടാനാണ് ഈ പലപ്പോഴും ഹാർട്ട് പേഷ്യൻസിന് നാക്കിനടിയിലിടാനായിട്ട് സോർബിട്രേറ്റ് എന്നൊക്കെ പറഞ്ഞ പൊളിയായി കൊടുക്കില്ല ഇതൊക്കെ നമ്മൾ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കാനാണ് അതൊരു മസോ ഡയലേറ്ററാണ് അപ്പോൾ എന്താ ഡയലറ്റേഷൻ വരുമ്പം അത് വികസിക്കാനുള്ള അതിൻ്റെ സ്ട്രെച്ചിങ് കപ്പാസിറ്റി കൂടും അപ്പോൾ പ്രഷർ കുറയും പിന്നെ അതുകൊണ്ടാതെ തന്നെ ഒരു എൻഡോത്തിലിൻ എന്നും പറഞ്ഞ് ഒരു ഗ്രൂപ്പും കൂടെ അത് പെപ്റ്റൈറ്റ്സ് ആണ് അതും ഉണ്ടാകുന്നുണ്ട് അത് ശരിക്കും ഡയലക്റ്റേഴ്സും ഉണ്ട് എൻഡോത്തിലിൻ തന്നെ പല ഗ്രൂപ്പുണ്ട് ഡയലക്റ്റേഴ്സും ഉണ്ട് ഉണ്ട് ഇപ്പോൾ ഇവരെല്ലാം കൂടെയാണ് ഈ ഇവരും ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് അപ്പം നമ്മളുടെ എൻഡോത്തിലീൻ ഡിസ്ഫങ്ഷൻ എന്ന് പറയും പല പ്രഷർ രോഗികളുടെയും പ്രഷറിന് കാരണം എൻഡോത്തിലിൻ ഡിസ്ഫങ്ഷനാണ് അത് ഈ ആത്രോസ്ലിറോസിസ് ഈ രക്തക്കോഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞാൽ ആത്രോസ്ലിറോസിസ് വരുന്നതാണല്ലോ നമുക്ക് ഹാർട്ട് അറ്റാക്കിനൊക്കെ കാരണമാകുന്നത് അവിടെ വിള്ളലൊക്കെ വന്ന് ആ കൊഴുപ്പൊക്കെ കൂടെ പുറത്തോട്ട് വരുമ്പോൾ അവിടെ പോയി രക്തം കട്ടയായി ബ്ലോക്ക് വരുന്നതാണ് പലപ്പോഴും ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും ഒക്കെ കാരണമാകുന്നത് അപ്പം ഈ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ അപ്പം എൻഡോത്തീലിയത്തിനും അതായത് എല്ലാ ബോഡിയിലെ ഹോൾ ഡെക്കക്കോളുകൾക്കും പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ ഫങ്ഷൻ ഉണ്ട് ബ്രെയിൻ നെർവ്സ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് ഓട്ടോണോമിക് നെർവ്സ് സിസ്റ്റം പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് പലതരം ഹോർമോൺസ് ക്യാഡിനാലിൽ നിന്നും ബ്രെയിനിൽ നിന്നുള്ള വസുപ്രസിനും പെറ്റ്യൂട്ടറി ഹോർമോണും എഡിൻഡൻ പ്ലാന്റി എന്നുള്ള പല ഹോർമോണുകളും അതുപോലെ ഹാർട്ടിൽ നിന്നുള്ളതും റെനിൻ കിഡ്നിന്നുള്ളതും ലിവറി എന്നുള്ളതും അതിനെ ലങ്സ് മാറ്റി അങ്ങനെ പല മൾട്ടിപ്പിൾ മെക്കാനിസംസിലാണ് നമ്മുടെ ഈ പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കാര്യങ്ങളിലെല്ലാം ബ്ലോക്ക് വരുത്തിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നത് യൂഷ്വലി നെക്സ്റ്റ് മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോളൈറ്റ്സ് ആണ് സോ നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ് ശരിക്കും പറഞ്ഞാൽ സോഡിയം പൊട്ടാസ്യം പൊട്ടാസ്യം നമ്മളുടെ രക്ത സെല്ലുകൾക്കുള്ളിലും സോഡിയം പുറത്തുള്ള മെയിൻ അപ്പം നമ്മൾ നോക്കുമ്പം ഇപ്പം സോഡിയം പൊട്ടാസ്യം ലെവലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണും സോഡിയം മറ്റേ പൊട്ടാസിയം ആണെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് ആ റേഞ്ചൊക്കെ ആയിരിക്കും നോർമലായിട്ടാണെന്ന് സോഡിയം നമ്മൾ നയൻ്റി നയൻറ്റി ഫൈവ് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു നോർമൽ അതായത് ആ ആ അതൊരു മെൻ്റയിൻ ചെയ്ത് നിർത്തുന്നതിനാണ് ശരിക്കും നമ്മളുടെ ബോഡിയിലെ സോഡിയം പൊട്ടാസ്യം പമ്പ് മെയിൻറ്റൈൻ ചെയ്യാനാണ് ഏറ്റവും എനർജി വേണ്ടി വേണ്ടിവരുന്നത് അപ്പം നമ്മളെപ്പോഴും പറയുന്നത് എന്താ ഡയബറ്റിക് ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻറ്റിനോട് ആദ്യം പറയുന്നത് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത് അപ്പം സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡും കൂടെ മൂന്നെണ്ണം കൂടെ കൂടിയാണ് ശരിക്കും ഈ പമ്പ് അതായത് ഒരു സോഡിയം ആറ്റം പുറത്ത് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോരുക അങ്ങനൊരു മാറ്റമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും ഈ മെക്കാനിസം ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെർവ് കണ്ടക്ഷൻ അതായത് നമ്മളുടെ പെട്ടെന്ന് നമ്മൾ നമ്മളിന്ന് എഴുന്നേറ്റു എഴുന്നേ ഇരിക്കുന്ന സെപ്റ്റിസും എഴുന്നേറ്റു അപ്പോഴേക്കും നമ്മളുടെ ബോഡിയിൽ പ്രഷർ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെൻസ് നമ്മളുടെ ബ്രെയിനിലെത്തുകയും മെഡിലിലെത്തുകയും അവിടെ നിന്ന് പ്രത്യേകിച്ച് നമ്മളുടെ താഴേക്ക് ഹാർട്ടിലേക്കും രക്തക്കൊല്ലുകളിലേക്കും മൊത്തത്തിൽ ഈ അതിൻ്റെ മെസ്സേജസ് പോകണം ആ ഇതൊക്കെ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ അതായത് നമ്മുടെ നെർവിൻ്റെ ആക്ടിവിറ്റിയും ഹോർമോണിൻ്റെ ആക്ടിവിറ്റിയും ഒക്കെ കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പൊട്ടാസ്യം സോഡിയം ക്ലോറൈഡും കറക്റ്റായിട്ട് മൂവ് ചെയ്യുകയും സോഡിയം പൊട്ടാസ്യം പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യണം അതിനെന്ത് വേണം നമ്മൾ കഷണ കഴിക്കുന്ന നമ്മൾ ഡയറ്റിനെ കുറിച്ചാണല്ലോ പറയുന്നത് അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുള്ള അകത്തുള്ള സോഡിയം പൊട്ടാസിയവും ക്ലോറൈഡും ഒക്കെ കറക്റ്റായാൽ മാത്രമേ ബി പി നോർമലായിട്ട് ഫൈനലി നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ അതുപോലെ തന്നെ വേറൊരു എലമെൻ്റ് മിനറൽസാണ് മിനറൽസിൽ നമുക്കറിയാം ഈ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെയും രക്തക്കൊഴിലുകളും ഒക്കെ മസിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് മസിലിൻ്റെ എല്ലാ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നതും അതിനകത്ത് നടക്കുന്നത് ഈ കാൽഷ്യം ചാനലാണ് കാൽസ്യം ചാനൽസിൻ്റെ വർക്കിനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ കാൽസ്യം ചാനൽ ബ്ലോക്കസ് നമുക്കറിയാം പല മരുന്നുകളും കാൽസ്യം ചാനൽ ബ്ലോക്കസ് പെട്ടതാണ് നിഫിഡിപ്പിൻ എന്നൊക്കെ പറഞ്ഞ് പലർക്കും അറിയാമല്ലോ നമ്മൾ മരുന്ന് കഴിക്കുന്നവർക്ക് ഇതൊക്കെ കാൽസ്യം ചാനൽസിലെ ബ്ലോക്ക് ചെയ്യാനാണ് ശരിക്കും കാൽസ്യം ചാനലും മഗ്നീഷ്യം കാൽസ്യം മഗ്നീഷ്യം ബാലൻസ്ഡ് ആണെങ്കിൽ ആ ഈ ആ ഓവറായിട്ട് ഈ രക്തക്കൊഴിലുകളിലെ സ്മൂത്ത് മസിൽസാണ് രക്തക്കൊഴിലുകളെ ഉണ്ടാക്കിയിരിക്കുന്ന മസിൽസാണ് മസിൽ ഓവറായിട്ട് ടൈറ്റായിട്ട് സ്റ്റിഫായിട്ട് കൺട്രാക്ട് ചെയ്തിരിക്കുന്നതാണ് ഒരു റീസൺ അപ്പം ഈ ബാലൻസുമാണ് കറക്റ്റ് ചെയ്യുന്നത് അപ്പം ബേസിക്കലി നമ്മൾ ഈ ഡാഷ് ഡയറ്റ് നെക്സ്റ്റ് നമുക്ക് ഡാഷ് ഡയറ്റിനെ കുറിച്ച് നോക്കാം ഈ ഡാഷ് ഡയറ്റിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ എന്നുവെച്ച് റെക്കമെൻഡ് ചെയ്യുന്ന ഡാഷ് ഡയറ്റ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഡയറ്റിൽ അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷനാണ് അല്ലാതെ കൺട്രോൾ ഹൈപ്പർ ടെൻഷനല്ല നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന ഡയറ്റാണ് അതാണ് ഈ അമേരിക്കൻ നാഷണൽ ഹെൽത്ത് പറയുന്നത് അപ്പം അതിനകത്ത് എന്താ പറയുന്നത് റെഡ്യൂസ് സോഡിയം സോഡിയത്തിൻ്റെ അളവ് ആയിരത്തഞ്ഞൂറിൽ താഴെയാക്കാനും പൊട്ടാസ്യത്തിൻ്റെ അളവ് നാലായിരത്തി അഞ്ഞൂറിന് മുകളിലാക്കാനും അതാണ് ഈ അമേരിക്കൻ സു നമ്മുടെ അവർക്കൊരു സിസ്റ്റം തന്നെയുണ്ട് എവരി ഫൈവ് ഇയേഴ്സ് അവരൊരു ഡയറക്ടർ റെക്കമെൻ്റേഷൻസ് ഫോർ അമേരിക്കൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം തന്നെ ഇറക്കും അതിൽ നേരത്തെ ഒരു ഫൈവ് ഇയേഴ്സ് ബാക്ക് അതായത് ഇപ്പം വന്നിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റിയിലേ ആണെന്ന് തോന്നുന്നു അതിന് മുമ്പ് ഫിഫ്റ്റീനിലൊക്കെ ആയിരുന്ന ആയിരുന്നപ്പം അവർ സോഡിയം ലെസ് ദാൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും പൊട്ടാസ്യം തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് സിക്സ് ഹൺഡ്രഡും ആയിരുന്നു വെച്ചിരുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഒക്കെ വെച്ചിരുന്നത് പക്ഷേ ലാസ്റ്റ് ആയിട്ട് ഇറക്കിയപ്പോഴേക്കും അത് അളവ് വീണ്ടും കൂട്ടാനായിട്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലേക്ക് കൂട്ടാനാണ് പറയുന്നത് അതാണ് ഡാഷ് ഡയറ്റിനകത്ത് പറയുന്നത് പിന്നെ ഡാഷ് ഡയറ്റിൽ പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയും മെഡിറ്ററേനിയൻ ഏരിയസിൽ ഈ ഒളിവ് ഓയിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അതിൽ ഒമേഗ ത്രീ നയൻ കൂടുതലുള്ള ഓയിലാണ് അപ്പം ഒമേഗ സിക്സ് കുറയ്ക്കാനും ഒമേഗ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രഷറിനെ എല്ലാം കൺട്രോൾ മെക്കാനിസംസ് ഒമേഗ ത്രീയും സിക്സും ആണ് നമ്മളുടെ നെർവസ് ആക്ടിവിറ്റി ഹോർമോൺ ആക്ടിവിറ്റി ഇമ്മ്യൂൺ സിസ്റ്റത്തെ എല്ലാം ഫൈനലി കൺട്രോൾ ചെയ്യുന്നത് ഒമേഗ ത്രീയും സിക്സും ആണ് അപ്പം നമ്മളുടെ അല്ലാത്ത ഡയറ്റിൽ പിന്നെ നമ്മളുടെ ബോഡി ബിൽഡിങ്ങിനായിട്ട് അതായത് നമ്മളുടെ ബോഡിയിലെ എല്ലാ കോശങ്ങളുടെയും ലൈനിങ്ങുകളുണ്ടാക്കിയിരിക്കുന്നതും ബ്രെയിൻ ുണ്ടാക്കി ബ്രെയിനിലെ മേജർ ഇൻഗ്രീഡിയൻറ്റും ഫാറ്റാണ് ഈ ഫാറ്റിൽ തന്നെ ബോഡി ബിൽഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഒ മേഗ ത്രീയും സിക്സും നയനും ആണ് സാച്ചുറേറ്റഡ് ഫാറ്റ് എനർജിക്ക് വേണ്ടിയിട്ട് മാത്രമോ ജസ്റ്റ് ഒരു ഫില്ലർ ഇഫക്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് വരുന്നത് അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് തീരെ കുറഞ്ഞതും ഒമേഗ ത്രീയും സിക്സും നയനും വൺ ഇസ് ടു വൺ റേഷ്യോയിലും വരുന്ന ഒരു ഡയറ്റാണ് ഒരു ഡയബറ്റിക് ഒരു ഹൈപ്പർ ടെൻഷൻ പേഷ്യൻ്റിന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത് പിന്നെ മഗ്നീഷ്യം കൂടുതലും വേണം അതുപോലെ ഡയറ്ററി ഫൈബറും കൂടുതലും വേണം അപ്പം ഇത്രയും ഒരു ഡയറ്റാണ് ഈ ഡാഷ് ഡയറ്റായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഡയറ്റ് എത്തിക്കാൻ വേണ്ട ഏത് ഭക്ഷണം കഴിക്കും എന്നുള്ളതാണ് ഡയറ്റിൻ്റെ കാര്യത്തിൽ നോക്കുന്നത് ഇപ്പം നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വെജിറ്റേറിയൻ ആയിരിക്കും വേറൊരാൾ നോൺ വെജിറ്റേറിയൻ ആയിരിക്കും ചിലർ ഫിഷ് മാത്രം കഴിക്കുന്ന ആളായിരിക്കും ചിലർ എഗ്ഗ് മാത്രം കഴിക്കുന്ന ചിലർ എഗ്ഗും ഫിഷും പാലും ഒന്നും കഴിക്കാത്തവരായിരിക്കും അമേരിക്കയിലുള്ള ഫുഡെല്ലാം നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നത് ഇവിടെ റൈസ് ആയിരിക്കും വേറൊരു കൂട്ടർ കഴിക്കുന്നത് ആയിരിക്കും സോ ഇപ്പം പതുപ്പ് മില്ലറ്റുണ്ട് പയർ വർഗ്ഗങ്ങളുണ്ട് അപ്പം ഇത് ഏത് കഴിച്ചു കഴിഞ്ഞാലാണ് ഇത് എങ്ങനെ ഈ കോ ഈ സാധനങ്ങൾ വെച്ച് ആർക്കാണേലും വേണ്ടത് ഇതൊക്കെയാണ് ഡയബറ്റിക് പേഷ്യൻ്റ് വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ഈ സാധനങ്ങൾ ഈ ഈ എലമെൻറ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസും എല്ലാം വേണം ഒമേഗ ത്രീ എടുത്താലും മാത്രമായില്ല അതിന് വേണ്ട ആൻ്റി ഓക്സിഡൻസും അതിന് ഒക്കെ വളരെ ഫ്രജൈലായിട്ടുള്ളത് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്തു പോകാവുന്നതാണ് അതിൽ സിക്സ് നയനും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ അവരുടെയൊക്കെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും നമ്മൾ ചില വൈറ്റമിൻസും മിനറൽസും എല്ലാം ആവശ്യമാണ് ഇതിനെയെല്ലാം കറക്റ്റ് പ്രപ്പോർഷനിൽ നിലനിർത്തുന്ന ഒരു ഡയറ്റിനെയാണ് ഒക്കെയാ മാത്രമേ ഡാഷ് ഡയറ്റാവൂ അപ്പം നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അമിത രക്തസമ്മർദ്ദത്തിന് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ്റെ മാനേജ്മെൻറ്റെന്ന് പറയുന്നത് ഡാഷ് ഡയറ്റാണ് ഈ മരുന്ന് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടി വരുന്നത് രോഗിക്ക് ഡാസ്റ്റായിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് ഈ മരുന്നിൻ്റെ ആവശ്യം വരുന്നത് പലപ്പോഴും ഈ ഡയറ്റൊക്കെ നോക്കണമെങ്കിൽ അതിൻ്റെ ഒരു എഫേർട്ട് വേണമല്ലോ അപ്പം അതിനുള്ള മടി അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ വരുമ്പോൾ സ്വയം മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലെ ഡിഫിക്കൽറ്റി കാരണം ഇതൊന്നും നമുക്ക് നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് മെഡിക്കേഷനിലേക്ക് വന്നത് നല്ല ഒരു ഫോർട്ടി ഓർ ഫിഫ്റ്റി ഇയേഴ്സ് ഞാനൊക്കെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാലത്ത് ആകെ മൂന്നോ നാലോ മരുന്നുണ്ടായിരുന്നുള്ളു ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷന് വേണ്ടി ഇപ്പോൾ കുറേ മരുന്നുകളാണ് ഇപ്പോൾ അതിലത്തെ തയാസൈഡ് ഡയൂററ്റിക്സ് അതായത് മൂത്രം കൂടുതൽ പുറത്തേക്ക് മൂത്രത്തിൽ കൂടെ പൊട്ടാസ്യം പൊട്ടാസ്യത്തിനെ പിടിച്ചു നിർത്താനും സോഡിയത്തിനെ പുറത്തേക്ക് കളയാനും ഉള്ള മരുന്നുകളാണ് അത് മെയിനായിട്ട് പിന്നെ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് അതെല്ലാം ഡിപ്പിൻ അമിലോ ഡിപ്പിൻ നെഫി ഡിപ്പിൻ തുടങ്ങിയ നമുക്ക് അത് അതിൻ്റെ എല്ലാം എൻഡിൽ വരുന്ന ഈ ക്യാൻസ്യം ചാനൽ ബ്ലോക്കേഴ്സൊരിക്ക ഡിപ്പിൻ ആയിരിക്കും അതിൻ്റെ എൻഡിൽ വരുന്നത് ആ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ഉണ്ട് പിന്നെ ഉള്ളത് എ സി ഇൻഹിബിറ്റേഴ്സ് അതിൻ്റെ എൻഡിൽ വരുന്ന പ്രില്ലാണ് റാമി പ്രിൽ ലിസ്നോ പ്രിൽ അങ്ങനെ കുറേ പ്രിൽ ഗ്രൂപ്പിലുള്ള മരുന്നുകളുണ്ട് പിന്നെ ആൻഡിയോടെൻസിൻ ടു റിസപ്റ്റഡ് ആൻറ്റോകോണിക്സ് അത് തന്നെയാണ് ആർ എബിസ് എന്ന് പറയുന്നത് അതാണ് സാർട്ടൻസ് ലോ സാർട്ടൻസ് ടെൽമി സാർട്ടൺ അങ്ങനെ കുറേ സാർട്ടൻസ് ഉണ്ട് പിന്നെ ഉള്ളത് ബീറ്റ ബ്ലോക്കേഴ്സ് അതിൻ്റെ എല്ലാ ഓൾ എന്നായിരിക്കും ലോൾ പ്രപ്പന്നൽ ലോൾ എറ്റന്ന ലോൾ അങ്ങനെ കുറേ മരുന്നുകളുണ്ട് പിന്നെ ഇത് കൂടാതെ നമ്മൾ ആൽഫ ബ്ലോക്കർ ആൽഫ മറ്റത് ബീറ്റ ബ്ലോക്കേഴ്സാണ് പിന്നെ ആൽഫ ബ്ലോക്കറുണ്ട് ആൽഫ ഉണ്ട് റെനിൻ ഉണ്ട് ആൾഡോസ്റ്റോൺ ഉണ്ട് ഇങ്ങനെ സോ മെനി മെഡിസിൻസ് കൂടുതൽ വരുന്നുണ്ട് സബ്സെക്ഷൻസ് സെക്ഷൻസ് മറ്റേതൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പം ഇതിലെല്ലാം കുറേ അധികം മരുന്നുകളും വരുന്നുണ്ട് പലതിൽ എന്താന്ന് ചോദിച്ചാൽ ഈ മരുന്നുകളൊക്കെ തമ്മിലുള്ള പല ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ കാണുള്ളൂ പലപ്പോഴും കമ്പനീസ് ചെറിയ കോമ്പോസിഷൻ വ്യത്യാസം അല്ലെങ്കിൽ കെമിക്കൽ ചെറിയ നേച്ചറില് വ്യത്യാസം വരുന്നു അതെന്തിനാന്ന് ചോദിച്ചാൽ അവരുടെ പേറ്റൻറ്റ് ഹോൾഡിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പേറ്റൻറ്റ് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജനറിക് മെഡിസിനായി പോകുമല്ലോ അപ്പോൾ പിന്നെ അവർക്ക് മറ്റുള്ളവർക്കും ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ ആ പ്രോഫിറ്റ് മാർജിൻ കുറയും സോ കമ്പനീസ് എല്ലാ മെഡിസിൻ്റെ കാര്യത്തിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ചെയ്യുന്ന അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ബിസിനസ്സാണല്ലോ അവരുടെ ബിസിനസ് കറക്റ്റ് ചെയ്തുകൊണ്ട് അവർക്കും കാരണം റിസർച്ചിനും എല്ലാത്തിനും കോസ്റ്റ് വരുന്നുണ്ട് സോ റിസർച്ചും ഇതുമാണല്ലോ നമ്മൾ കൂടുതൽ കൂടുതൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് വരുന്നത് അപ്പോൾ അതിലേക്കാണ് ഈ പല ഒരു സാട്ടൺസ് എ സി ഇൻഹിബിറ്റേഴ്സോ അറേബീസോ ഒക്കെ വരുന്നതിന് ചിലതെല്ലാം തമ്മിലുള്ള വ്യത്യാസങ്ങൾ പലപ്പോഴും ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ റിയൽ വേൾഡിൽ പേഷ്യൻറ്റിന് കൂടുതൽ ബെനിഫിറ്റ് പലപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് സാധനത്തിന് കിട്ടണമെന്നില്ല ലേറ്റസ്റ്റ് സാധനത്തിന് അതായത് പേഷ്യൻ്റ് എക്സ്പയറി ആവാത്തതിനെല്ലാം കോസ്റ്റ് കൂടുതലായിരിക്കും അവർ ഇതിലേക്ക് വരില്ല അപ്പോൾ അതും കൂടെ മനസ്സിലാക്കണം നമ്മൾ ഈ ഏറ്റവും കൂടിയ മരുന്ന് ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകൾ ഏറ്റവും ആണെന്ന് ഒരിക്കലും എടുക്കരുത് കാരണം അത് മാർക്കറ്റ് വന്നിട്ട് അധികം ആയിട്ടുണ്ടാവില്ല അതിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചും ശരിക്കുമുള്ള ഇത് വന്നിട്ടുണ്ടാവില്ല എപ്പോഴും ഏറ്റവും ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് സാധനങ്ങളാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം മറ്റതിൻ്റെയൊക്കെ പ്രൂവ് ചെയ്യണം ഇനി പിന്നെ നമ്മൾ കാണുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പേഷ്യൻസ് എല്ലാ ഗ്രൂപ്പിലും അതായത് നന്നായിട്ട് ബ്രഷ് ചിലരൊക്കെ ഒന്നോ രണ്ടോ ഇതിലൊക്കെ കൺട്രോൾ ചെയ്യുന്ന പല പേഷ്യൻസും ഈ ഗ്രൂപ്പിലെല്ലാം പെട്ട മരുന്നുകളും നാലും അഞ്ചും ഒരേ ഗുളിയേക്കകത്ത് തന്നെ മൂന്ന് ഗുളിയെ മൂന്നും തരം മരുന്നും നാല് തരം മരുന്നും ഒക്കെ ആയിട്ടാണ് കാരണം കഴിക്കാനുള്ള എളുപ്പത്തിന് ഇതെല്ലാം കൂടി ഒന്നിച്ചു കൂട്ടിയായിരിക്കും വരുന്നത് സോ ഇതെല്ലാം കൂടെ ഉള്ള ഇൻട്രാക്ഷൻസ് വരും അതാണ് ഈ മരുന്നുകളുടെ ബി പി മരുന്നുകളെല്ലാം കൂടെ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ സോ മച്ച് ഓഫ് ന്യൂറോളജിക്കലും ഹോർമോൺ പലതരം ഹോർമോൺ ഗ്രന്ഥികളെയും പലതരം ന്യൂറോളജിക്കൽ ആക്ടിവിറ്റീസിനെയും രക്തക്കൊഴിലുകളെ ഡയറക്റ്റായിട്ടും എൻഡോതീലിയത്തിനെയും രക്തക്കൊഴിലുടെ ഉള്ളിലെ ലൈനിങ്ങിലെയും അതിൻ്റെ മസിലിനെയും ഒക്കെ അതുപോലെ ഹാർട്ടിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അതാണ് നമ്മൾ ഈ മരുന്നെടുക്കുന്നതിൽ വരുന്ന ഇപ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വരാവുന്നത് പലപ്പോഴും തലകറക്കം വരാം ഇപ്പം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മളുടെ നെർവ്സിനെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്ന് കഴിക്കുമ്പം നമ്മളിരുന്ന് അല്ലെങ്കിൽ കിടന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് ആ ചേഞ്ചസ് പോസിബിളായിട്ടില്ല എന്ന് വരാം അതുകൊണ്ടാണ് തലേറക്കം വരുന്നത് അതുപോലെ നമ്മൾ രാത്രിയിൽ ബാത്റൂമിൽ പോയി അല്ലെങ്കിൽ ബാത്റൂമിൽ ഇരുന്നിട്ട് ഇരുന്നിട്ടെഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ തലയിറക്കം വരാം പലപ്പോഴും ബാത്റൂമിൽ പലപ്പോഴും തെന്നി വീഴാൻ പ്രത്യേകിച്ച് പ്രായമായവരും ഒരു തെന്നി വീഴുന്നതിനൊക്കെ ഒരു കാരണം ഇതുപോലെ ബി പി മരുന്നുകൾ കഴിച്ചിട്ട് ബി പിയുടെ മരുന്നുണ്ട് അതുപോലെ ഈ പ്രോസ്റ്റേറ്റിന് വേണ്ടി പല മെയിൽ പേഷ്യൻസും പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് ആൽഫ ബ്ലോക്കർ കഴിക്കുന്നവരായിരിക്കും അത് ബ്ലീപ്പിംഗ് കുറയാനും കാരണമാകും അപ്പം തല ഇറങ്ങി വീഴാനും സാധ്യതയുണ്ട് അപ്പം ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്ന നമ്മൾ എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ ബി പിക്ക് മരുന്ന് കൊടുക്കുന്നതിനേക്കാളും നല്ലത് കൊടുക്കാതിരിക്കുന്നതാണെന്നും കൂടെ ഉള്ള പല സ്റ്റഡീസും വരുന്നുണ്ട് കാരണം മരുന്ന് കഴിക്കുന്ന ബി പിക്ക് വേണ്ടി മരുന്ന് കഴിക്കുന്ന എയ്റ്റീവ് ഇയേഴ്സ് കഴിഞ്ഞവർക്ക് ഹോസ്പിറ്റലൈസേഷനും പല കോംപ്ലിക്കേഷൻസിൻ്റെയും എണ്ണം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അവരുടെ മരുന്ന് ബത് ബി പിള്ള മരുന്നുകൾ തന്നെ വിഡ്രോ ചെയ്യണമെന്നുള്ള അങ്ങനെ പല കൺസെപ്റ്റും പുതിയ സ്റ്റഡീസും അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ടെന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജീവിതശൈലി കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ മരുന്നിലേക്ക് പോകേണ്ടി അപ്പം നമ്മൾ എന്താണ് ഈ ബേസിക്കലി നമുക്ക് എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു ഡയറ്റ് എങ്ങനെ കൺട്രോൾ കൊണ്ടുവരാൻ എന്നുള്ളത് ഈ സ്റ്റോ ഡ ഡയബറ്റി ഹൈപ്പർ ടെൻഷനെ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഡയറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അപ്പോൾ അതിൽ ഒന്ന് സോഡിയം കുറവായിരിക്കണം സോഡിയം പൊട്ടാസ്യം വൺ ഇസ് ടു ഫോർ റേഷ്യോ ആണ് ആദ്യം ഒരു അഞ്ച് വർഷം മുമ്പ് ഒരു വൺ ഇസ് ടു വൺ റേഷ്യോ പറഞ്ഞിരുന്നു ഇപ്പോൾ വൺ ഇസ് ടു ഫോർ അതായത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് താഴെ സോഡിയം നിൽക്കണം പൊട്ടാസ്യം തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വേണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതാണ് അതെങ്ങനെ എത്തിക്കാൻ പറ്റും നമ്മൾ സോഡിയം സാധാരണ നമ്മളുടെ നമ്മൾ ഫ്രഷായിട്ടുണ്ടാകുന്ന ഫുഡിൽ കാര്യമായിട്ടില്ല പക്ഷേ ആ നമ്മൾ ഓൾറെഡി മേടിക്കുന്ന ഭക്ഷണത്തിലെല്ലാം സോഡിയം ഒത്തിരി കൂടുതലായിരിക്കും അതായത് പ്രോസസ്ഡ് ഫുഡ് ലൈക്ക് ബിസ്ക്കറ്റ് ബ്രെഡ് നമ്മൾ ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്ന ഫുഡ് ബേക്കറി ഐറ്റംസ് ഇതിലെല്ലാം സോഡിയം ഒത്തിരി കൂടുതലുണ്ടാകും അച്ചാറുകൾ ഇതെല്ലാം സോഡിയം സോഡിയം ക്ലോറൈഡും മറ്റ് സോഡിയം പ്രിസർവേറ്റീവ്സ് ആയിട്ട് വരുന്ന എല്ലാം സോഡിയം സോൾട്ടാണ് അപ്പം നമ്മളിപ്പോൾ റീച്ചസ്റ്റ് ഇപ്പോൾ നമുക്കിവിടുത്തെ സ്റ്റഡീസ് ഇല്ല പക്ഷേ അമേരിക്കയിലൊക്കെ സ്റ്റഡീസ് വരുന്നതാണ് ഒരാൾ ഡെയിലി കഴിക്കുന്ന സോഡിയത്തിൻ്റെ അളവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് നിൽക്കേണ്ട അടുത്ത് ഫോ എറൗണ്ട് ടെൻ തൗസൻഡ് വരെ വരുന്ന എന്നാണ് ടു ഹൈ ആണ് അതുപോലെ പൊട്ടാസ്യം നമ്മൾ ഈ പ്രോസസ്സിങ് വരുമ്പോഴേക്കും പൊട്ടാസ്യം കുറഞ്ഞു പോവുകയാണ് ഇവൻ നമ്മൾ ചോറ് കഞ്ഞിയായിട്ട് കുടിക്കുമ്പോൾ പൊട്ടാസ്യം കൂടുതലുണ്ടാകും അത് കഞ്ഞിവെള്ളം കളഞ്ഞു കഴിയുമ്പോഴേക്കും അതിനകത്തുള്ള പൊട്ടാസ്യം ഒരു നല്ല പങ്കും പോകും അപ്പം ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിലെന്ത് ചെയ്യണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നത് ഈ നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് എന്തോരം ഉണ്ടെന്ന് അറിയത്തില്ലാത്ത ഭക്ഷണം ഒഴിവാക്കാൻ നോക്കും നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ അളവ് ഏകദേശം ഒരു അര ടീസ്പൂണേ വരാൻ പാടുള്ളൂ നമ്മുടെ ഭക്ഷണത്തിൽ സോഡിയം ക്ലോറൈഡ് ഒരു അര ടീസ്പൂണ് ആർട്ടിഫിഷ്യൽ നമ്മൾ പ്രോസസ്ഡ് ഫുഡ് മേടിച്ച് കഴിക്കുന്നതാണേലും ഇപ്പം നമ്മൾ സാധാരണ കഴിക്കുന്ന ഇപ്പം അരി ഗോതമ്പ് മേ ഫിഷ് മീറ്റ് നോൺ വെജ് ഐറ്റംസ് പയറ് ഒക്കെ സോഡിയം തീരെ കുറവാണ് നമ്മൾ ഇടുന്ന സോഡിയം നമുക്ക് ക്ലോറൈഡും വേണം സോഡിയം ഉപ്പും നമുക്ക് ആവശ്യമാണ് അപ്പം അത് അര ടീസ്പൂണിലേക്ക് നിലനിർത്താൻ നോക്കണം അതായത് ഒരു ടു ടു പോയിൻറ്റ് ഫൈവ് ഗ്രാ ഗ്രാംസും മതിയാവും പൊട്ടാസ്യം എന്തിലാണ് കൂടുതലുള്ളത് പൊട്ടാസ്യം നമ്മൾ ആഡ് ചെയ്യുന്നതല്ല നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടണം പൊട്ടാസ്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ നാച്ചുറൽ ഫുഡിലും പൊട്ടാസ്യം ഉണ്ട് പ്രത്യേകിച്ച് പയറുവർഗ്ഗങ്ങളിൽ ഒരു നൂറ് ഗ്രാമിൽ ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് മില്ലിഗ്രാമോളം പൊട്ടാസ്യം വരും പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലും എല്ലാം പൊട്ടാസ്യം സസ്യ ഭക്ഷണങ്ങളിലും നമ്മൾ ഫ്രഷ് ആയി എന്ത് നോൺ വെജ് ഐറ്റംസിൽ എല്ലാത്തിലും ആവശ്യത്തിന് പൊട്ടാസ്യം ഉണ്ട് ഉള്ളി ഉള്ളിലത്തിങ് അത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതായത് കഞ്ഞി തിളപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടാസ്യം പോവും കൂടുതൽ പാകം അതുപോലെ എന്ത് സാധനവും തിളപ്പിച്ച് ചൂറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടാസ്യം പോവും അപ്പം നമ്മൾ എന്ത് കഴിക്കുമ്പോഴും കഞ്ഞി ആണെങ്കിൽ കഞ്ഞിവെള്ളവും കൂടെ കഴിക്കാൻ നോക്കുക അതാണ് അതിൽ വരുന്നത് അതുപോലെ പയറ് വർഗ്ഗങ്ങളിൽ കൂടുതലുണ്ട് ഇലക്കറികൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിലൊക്കെ പൊട്ടാസ്യം കൂടുതലുണ്ട് പിന്നെ അപ്പോൾ സോഡിയം പൊട്ടാസ്യമായി ഇപ്പം എങ്ങനെ വേണം എന്നുള്ളതായി നെക്സ്റ്റ് ഉള്ളത് കാൽസ്യം ആണ് അതാണ് നമ്മുടെ രക്ത മസിലിൻ്റെ ഹാർട്ടിൻ്റെയും രക്തക്കൊഴിലുകളുടെ മസിലിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ മഗ്നീഷ്യം എന്തിലാണുള്ളത് ഇപ്പോൾ കാൽസ്യം നമ്മളുടെ ബോഡിയിൽ ബോണിലെല്ലാം ഇഷ്ടംപോലെ കാൽസ്യം സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ടാകും കാൽസ്യം ആണ് നമ്മളുടെ ഈ കാൽസ്യം ചാനൽസാണ് നമ്മുടെ എല്ലാ ഫംഗ്ഷൻസിനെയും ഹാർട്ടിൻ്റെ ബീറ്റ് മുതൽ എല്ലാം ഇൻഡസ്റ്റൈൻ്റെ പെരിസ്റ്റാലിസം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ കാൽസ്യത്തിന് അതുകൊണ്ട് ബോഡി എപ്പോഴും സ്റ്റോർ വെച്ചിരിക്കുകയാണ് നമ്മൾ അതാണ് കാൽസ്യം സ്റ്റോറാണ് നമ്മളുടെ ബോണെന്ന് പറയാം പിന്നെ അതിൻ്റെ ബോണിൻ്റെ സ്ട്രെങ്ത്ത് കിട്ടുന്നതും കാൽസ്യം വെച്ചിട്ടാണ് അതുപോലെ ആണ് വേണ്ടത് അപ്പം മഗ്നീഷ്യം കൂടുതലുള്ള ഫുഡാണ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും വേണ്ട ഒരു കാര്യം അപ്പം മഗ്നീഷ്യം എന്തിലാണ് ഉള്ളത് നമ്മളുടെ ലീഫി വെജിറ്റബിൾസിൽ പ്രത്യേകിച്ച് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതിൽ ഗ്രീൻ നമ്മളുടെ ക്ലോറോഫിൽ പച്ച നിറം ചെടികൾക്ക് കൊടുക്കുന്ന ക്ലോറോഫിൽ ഇതിനകത്താണ് അതിനകത്ത് മഗ്നീഷ്യം ഉണ്ട് നമ്മളുടെ ചുമന്ന രക്താണുക്കൾ അതിനകത്ത് ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ അത് അയണാണ് അതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ ക്ലോറോഫില്ലിലുള്ള എലമെൻ്റ് ആണ് മഗ്നീഷ്യം അതുകൊണ്ടാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൂടുതലും കഴിക്കണമെന്ന് പറയുന്നത് അപ്പോൾ അതുതന്നെ നമുക്ക് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ഈ പൾസസ് അതിനകത്തൊക്കെ ആണെങ്കിലും ഗ്രീൻ ലീഫ് പലതിലും ഉണ്ട് മഗ്നീഷ്യം കൂടുതലായിട്ട് പ പയർ വർഗ്ഗങ്ങളിലും ഹോൾ ഗ്രെയിൻസ് ആയിട്ട് വരുമ്പം പൾസസിലും ഒക്കെ ഉണ്ട് ഈവൻ മറ്റേ ഫിഷമേറ്റ് അങ്ങനത്തെങ്കിലും ഒക്കെ ഉണ്ട് പക്ഷേ നമുക്ക് കൂടുതലും ഈ ഗ്രീൻ ഏറ്റവും കൂടുതൽ വരുന്ന ഗ്രീൻ ലീഫി വെജിറ്റബിൾസാണ് കഴിക്കേണ്ടത് അപ്പം മിക് മോസ്റ്റ് ഓഫ് ദ മിക്കവാറും ഡേ ഹൈപ്പർ ടെൻഷൻ പേഷ്യൻസിനെല്ലാം ബോഡിയിൽ ഫാറ്റ് കൂടുതലായിരിക്കും അവർക്ക് കുടവേറുണ്ടാവും ഓവർ വെയ്റ്റ് ആയിരിക്കും അപ്പം നമ്മളുടെ ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതും കൂടെയാണ് ഒന്നേ ചെയ്യേണ്ടത് നമ്മളുടെ ഫാറ്റിൻ്റെ അളവും ലീൻ മാസ് ഫാറ്റ് അല്ലാത്ത സാധനങ്ങളും ലീൻ മാസ് ശരിക്കും ഫൈവ് ആണെങ്കിൽ ഫൈവ് ഈസ് ടു വണ് വരേണ്ടത് അപ്പം അത് മെന്നും വിമനും തമ്മിലും കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ മെന്നിനാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഫാറ്റ് വരാവുള്ളൂ ലേഡീസിനാണെങ്കിൽ അപ് ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ് വരെ ഫാറ്റ് വരാം അത്രയും ആ ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് പിന്നെ വരേണ്ടത് അപ്പം മിക്കവാറും ഓവർ വെയ്റ്റ് ഉള്ള ഒരാൾ നമ്മളൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലീഫി വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക പയറുവർഗ്ഗങ്ങൾ കഴിക്കുക ഓവർ വെയ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അതായത് കൂടുതലുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് അരി ഗോതമ്പ് കപ്പ ഉരുളക്കിഴങ്ങ് ഇങ്ങനത്തെ സാധനങ്ങൾ കുറയ്ക്കുക അതായത് ഈ റൂട്ട്സ് ആയിട്ടുള്ളത് കിഴങ്ങ് വർഗങ്ങൾക്കും ഈ സെറിയൽസ് അതിലാണ് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളത് അത് കുറയ്ക്കുക അത് ഒഴിവാക്കുക ശരിക്കും നമ്മൾ പ്രഷറും കുറഞ്ഞ് നമ്മുടെ ബോഡി കോമ്പോസിഷൻ കൊടവയറും ഒക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം സാധനങ്ങൾ കാര്യമായിട്ട് എടുക്കാവുള്ളൂ അല്ലെങ്കിൽ അത് ഒഴിവാക്കുക പിന്നെ വൺസ് ഒക്കെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഇതൊക്കെ മെയിൻ്റെ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് വെജിറ്റബിൾസ് ലിഫി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പയറുവർഗ്ഗങ്ങൾ ഒക്കെയാണ് നമ്മൾ കൂടുതലെടുക്കേണ്ടത് പിന്നെ നമുക്ക് പ്രോട്ടീനും ഒക്കെ വേണമല്ലോ അപ്പം ഫിഷ് ശരിക്കും പ്രത്യേകിച്ച് ഒമേഗ ത്രീ കൂടുതലുള്ള ഈ സാൽമണും നമുക്കാണ് ചാള നമുക്ക് സാൽമൺ ഇവിടെ കിട്ടിയല്ല ചാള പോലെയുള്ള ഫിഷും ബാക്കിയുള്ളതിനൊക്കെ പ്രോട്ടീനിൻ്റെ ബെനിഫിറ്റേ ഉള്ളൂ ചാളയും സാൽമണൊക്കെയാണ് കൂടുതലായിട്ട് ഒമേഗ ത്രീ ഉള്ളത് പിന്നെ ലീഫി വെജിറ്റബിൾസിലുണ്ട് ഈ പൾസസ് നമ്മൾ ഉഴുന്ന് ഉലുവ ഇതിലത്തൊക്കെ ഒമേഗ ത്രീ ഉള്ളതാണ് ഒമേഗ ത്രീയും സിക്സുമാണ് ബേസിക്കലി നമ്മൾ ഓട്ടോണോമിക്നോസിസ്റ്റത്തും ഹോർമോണിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അപ്പം അത് വൺ ഈസ് ടു വൺ റേഷ്യോയിലേക്ക് കൊണ്ടുവരാൻ നോക്കണം അപ്പം നമ്മൾ അത് വൺ ഈസ്റ്റ് വൺ റേഷ്യോയിൽ നോക്കണമെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഉളിവ് ഓയിലോ ആയിട്ട് അല്ലാത്ത മറ്റ് ഓയിലുകളെല്ലാം കുറയ്ക്കുക കഴിയുമെങ്കിൽ അതുപോലെ നട്ട്സും നിർത്തുക ഈവൻ നമ്മൾ നമ്മുടെ ബോഡിക്ക് ഐഡിയലി വേണ്ടത് വൺ ഇസ് ടു വൺ ആണോ മേയാത്ര ശ്രേഷ്ഠം അതേസമയത്ത് നമ്മളിപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതാണെന്ന് പറഞ്ഞ് കഴിക്കുന്നത് വാൾനട്ടിൽ പോലും വൺ ഇസ്റ്റു ഫൈവാണ് അപ്പം അങ്ങനത്തത് പോലും നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് പ്രത്യേകിച്ച് വാൾനട്ടൊക്കെ നമ്മളിവിടെ കിട്ടുമ്പം അതിൻ്റെ ഷെല്ലൊക്കെ പൊട്ടിച്ചതാണ് അപ്പോൾ ഈ ഒമേഗാ ത്രീയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒമേഗ ത്രീയും സിക്സും അത് വെരി ഫ്രജൈലാണ് അത് ഓക്സിഡൈസ്ഡ് ആകാം അപ്പോൾ ഡാമേജ്ഡ് ഒമേ ഒ മേഗാ ത്രീയും സിക്സും നമുക്ക് കൂടുതൽ ഡാ ബോഡിക്ക് ഒട്ടും സ്ട്രെസ്ഫുള്ളാണ് അതും കൂടെ നമ്മൾ ഓർക്കണം ഇതൊരു ഓക്സിഡൈസേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ഡാമേജിങ്ങുമായിട്ട് മാറാം നല്ലതാണ് പക്ഷെ അതിൻ്റെ കൂടെ വേണ്ട ആൻറ്റി ഒക്കെ കറക്റ്റ് പ്രിപ്പോർഷൻ കിട്ടിയില്ല പിന്നെ ഇങ്ങനെ വരണട്ടിൻ്റെയൊക്കെ ഷെല്ല് കളഞ്ഞിട്ടിങ്ങനെ എക്സ്പോസ്ഡ് ആക്കി കഴിയുമ്പോൾ അത് ഡാമേജ് ആയിട്ടുണ്ടാകാനും സാധ്യത കൂടുതലാണ് അപ്പം ഹൈപ്പർ ടെൻഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം നമ്മുടെ ജീവിതശൈലിയിലെ പ്രോബ്ലമാണ് നമ്മൾ നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മളുടെ ഈ ലാസ്റ്റ് ഒരു ഫിഫ്റ്റി ഇയേഴ്സ് ഒരു ഹൺഡ്രഡ് ഇയേഴ്സിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഉപ്പിൻ്റെ അളവ് ഉപയോഗത്തിൻ്റെ അളവ് കൂടി രണ്ട് നമ്മുടെ ഈ പ്രോസസ്സിങ് കാരണം പൊട്ടാസ്യം എല്ലാം കുറഞ്ഞു പോകുന്നു മൂന്ന് വെരി ഹൈ ഈ ഉള്ള ഓയിൽ സീഡ്സും നട്ട്സും കുക്കിംഗ് ഓയിലും എല്ലാം കൂടെ വന്ന് നമ്മളുടെ ഓയിലിലെ ഈ ഒമേഗ ത്രീ സിക്സ് ബാലൻസ് തെറ്റി പിന്നെ ഇപ്പം ആർക്കും ഈ ഗ്രീൻ ലീഫി ഒന്നും ടേസ്റ്റി അല്ലാത്തതുകൊണ്ട് ആർക്കും കഴിക്കാൻ ഇഷ്ടമില്ല ഇപ്പം നമ്മൾ ഈ ഓവറായിട്ട് ടേസ്റ്റ് ഓറിയൻറ്റഡ് ഫുഡിലേക്ക് വന്നപ്പോൾ ഈ കളറും പ്രിസർവേറ്റീവ്സും എല്ലാം കയറ്റി ടേയ്സ്റ്റി ഫുഡിലേക്ക് വന്നപ്പം നമ്മുടെ ന്യൂട്രീഷനിൻ്റെ ബാലൻസ് എല്ലാം തെറ്റിയിരിക്കുന്നു അപ്പം അത് മനസ്സിലാക്കി നമ്മൾ ഫ്രഷ് ആൻഡ് ഇതായിട്ടുള്ള ഫുഡിലേക്ക് വരികയും നമ്മുടെ ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് മാറ്റാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പ്രത്യേകിച്ച് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ അതിനൊരു പ്രത്യേകിച്ച് റീസൺ ഇല്ലാതെ നമ്മുടെ ഡയറ്റിൻ്റെ കാര്യം കൊണ്ട് മാത്രം മരുന്നാണ് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ അതാണ് നയൻറ്റി ഫൈവ് പെർസെൻ്റ് പിന്നെ ഒരു ഫൈവ് പെർസെൻറ്റിലാണ് ചില ഹോർമോണൽ ഇംബാലൻസ് ഇപ്പം ഹൈപ്പർ തൈറോഡിസം അല്ലെങ്കിൽ അഡ്രിനൽ ഹോർമോണിൻ്റെ ട്യൂമറോ അങ്ങനെ കുറേ കൊണ്ട് ഈ അഡ്രിനൽ ഹോർമോണുകളെ സംബന്ധിച്ചോളം ട്യൂമർ പക്ഷേ അതിലേക്ക് വന്നതിനും കാരണം ഈ ജീവിതശൈലിയിലെ അപാകത തന്നെയാണ് പക്ഷേ ഇപ്പം അതുപോലെ കിഡ്നിയിലേക്കുള്ള രക്തക്കൊഴിലുകൾ ചുരുങ്ങുക അത് മാത്രോസ്ലൂറോസിസ് വന്നിട്ടാവാം അല്ലെങ്കിൽ ഓട്ടോ ഇമ്യൂൺ ഡിസീസാവാം ഫൈനലി ഓട്ടോ എമ്യൂൺ ഡിസീസും മാത്രോസ്ലൂറോസിസും ഒക്കെ നമ്മുടെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതശൈലി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ ഒന്നും കുറവുകൊണ്ടല്ല നമുക്കൊരു രോഗവും വരുന്നത് നമ്മളുടെ ബോഡിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന വർക്ക് ചെയ്യേണ്ട നിന്ന് നമ്മൾ അല്ലെ നമ്മൾ അതിനെ ചെയ്യിപ്പിക്കേണ്ട രീതിന്ന് അതിന് കൊടുക്കേണ്ട ഫ്യൂവല് നമ്മളുടെ ഫ്യൂവൽ ഭക്ഷണമാണല്ലോ ഫ്യുവൽ ആണല്ലോ അപ്പൊ നമുക്കറിയാം പെട്രോൾ ഏഹ് പെട്രോൾക്കാരനകത്ത് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ എൻജിൻ കേടാകും അത് തന്നെയാണ് നമ്മളുടെ ബോഡിയിലും സംഭവിക്കുന്നത് നമ്മളുടെ ബോഡിക്ക് പറ്റാത്ത നമ്മൾ ഫ്യൂവൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് അബ്നോർമലി റിയാക്ട് ചെയ്യുന്നു അത്രേ ഇതിനകത്ത് വരുന്നുള്ളൂ അപ്പം നമ്മളുടെ ബോഡിക്ക് വേണ്ട ഫ്യൂല് ഏതാന്ന് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് നമ്മളുടെ ബോഡി ബിൽഡ് ചെയ്യാൻ എന്താണ് വേണ്ടെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം നമുക്കറിയാം ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റീൽ വെച്ചാണ് വണ്ടി ഉണ്ടാക്കുന്നതെങ്കിൽ അത് തുരുമ്പിക്കും ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി ഇതാണെങ്കിൽ തുരുമ്പിക്കുകയില്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ തുരുമ്പിക്കുകയില്ല എന്ന് പോലെ നമ്മളുടെ ബോഡിയെ നമ്മൾ കറക്റ്റായിട്ടുള്ള ബോഡി ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കുക കറക്റ്റായിട്ടുള്ള ഫ്യൂല് ഉപയോഗിക്കുക ഇതെല്ലാം വരുന്നത് നമ്മുടെ ഫുഡിലൂടെയാണ് പിന്നെ നമ്മൾ ആ നമ്മുടെ ബോഡി ബിൽഡ് ചെയ്താൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ സർക്കുലേഷൻ മെയിൻ്റെ ചെയ്യാനുമാണ് നമ്മൾ എക്സസൈസും ഒക്കെ വേണ്ടി വരുന്നത് അപ്പം അതും ഓവറായി പോകാനും പാടില്ല ഓവർ എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡിയെ ഒന്നിച്ചങ്ങ് എക്സേർട്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ ജിമ്മിലൊക്കെ പോയിട്ട് അവിടെ വെച്ചിട്ടാൾക്കാർ അല്ലെങ്കിൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ആൾക്കാർ ഫെയിൻറ്റ് ചെയ്യുകയും ഹാർട്ട് അറ്റാക്ക് വരികയൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ബോഡിക്ക് പറ്റാത്ത രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിക്കൊരു സിസ്റ്റമാറ്റിക് വേയിൽ നമ്മുടെ ബോഡിയിൽ ഏകദേശം സിക്സ് ഫിഫ്റ്റി മസിൽസും ഉണ്ട് ഏകദേശം ഫോ ടു തേർട്ടി ബോൺസുണ്ട് ഈ സിക്സ് ഫിഫ്റ്റി മസിൽനെ ആക്ടിവേറ്റ് ചെയ്യുന്ന എല്ലാവരെയും കൂടെ ഒന്നിച്ച് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാത്രം ഓക്സിജൻ കൊടുക്കാനുള്ള കപ്പാസിറ്റി നമ്മളുടെ ഹാർട്ടിനോ ലങ്സിനോ ഇല്ല അങ്ങനെ വരുമ്പോഴേ ഓവർ എക്സേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയറിലേക്കും ഒരു പെട്ടെന്ന് തല ഇറങ്ങി വീഴുകയും ചിലരോട്ട് ജിമ്മിലൊക്കെ വെച്ചിട്ട് ഓവർ വർക്ക് ചെയ്ത് ഛർദിക്കുകയൊക്കെ ചെയ്യുന്നത് ജിമ്മിൽ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകരുത് നമ്മളുടെ ഹാർട്ടിനും ലങ്സിനും ചെയ്യാൻ പറ്റുന്ന ഓക്സിജനും ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ നമ്മളുടെ മസിലുകളെ പ്രവർത്തിപ്പിക്കാവുള്ളൂ അതിനൊരു കംഫർട്ട് ലെവലിൽ നിർത്താനും കൂടെ നോക്കണം എന്നുള്ളതാണ് പലപ്പോഴും ഈ കുറേ മരുന്നുകളും ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളും ഡയബറ്റിസും കുറേ പ്രഷറിന് മരുന്ന് എല്ലാം കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ മരുന്നെല്ലാം കൂടി ഇൻട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് സ്വയം ഈ മരുന്നെല്ലാം കഴിച്ചുകൊണ്ട് നമുക്ക് ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഈ മരുന്നിൽ നിന്നൊന്നും മോചനം നേടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് അപ്പോൾ ഒരു പ്രഷറൊക്കെ തുടങ്ങി കുറച്ചൊരു ഓവർ വെയ്റ്റും കുറച്ച് പ്രഷർ പ്രഷറും മാത്രമുള്ളവർക്കൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ സെൽഫ് ഡാഷ് ഡയറ്റ് ഒക്കെ എടുത്ത് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ മൾട്ടിപ്പിൾ രോഗങ്ങളുള്ളവർക്ക് നമുക്ക് ഡാഷ്റ്റായിട്ട് സെൽഫ് മാനേജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വേണ്ടി വരുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ അമിത രക്തസമ്മർദ്ദവും ഹൃദ്രോഗവും പോലുള്ള ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാലും നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാവും മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത് മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ് അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ എടുത്ത വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ് ഞാൻ ഡോക്ടർ ജോളി തോംസൺ നയൻറ്റീൻ എയ്റ്റി വൺ ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും എ പി ബി എസും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം ഡിയും റീപ്രൊഡക്റ്റീവ് മെഡിസിനും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു നയൻറ്റി സെവനും റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻറ്ററിൽ മരുന്നുകളും സെസ്റ്റക്ട്രികളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നിന്നു മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു ഈ പോഷക മിശ്രിതങ്ങളുടെ ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെ സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമത്യെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാരീതിയും ഡെവലപ്പ് ചെയ്തു അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് മദ്യഘട്ടം രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം രക്തക്കൊഴിലുകൾ ലിവർ കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന വശ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ് രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത് ശരീര കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സാത്മതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനാകും മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നു തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാനുതുകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും അസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ അടുത്തത് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെ അമിത രക്തസമ്മർദ്ദം ഉള്ളവർക്ക് എന്താണ് ക്ലി എക്സ്പീരിയൻസ് എന്നുള്ളത് അതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ പലരും ചിലരും പ്രഷറോ ഹൈ ആയിരിക്കും അവർ എന്തൊക്കെ മരുന്ന് എടുത്തിട്ടും കണ്ട്രോളായി ചിലരുണ്ട് അങ്ങനെ ഞാൻ ഒരു ഒരാളെ ഓർക്കുന്നു അദ്ദേഹം സെവൻറ്റി പ്ലസ് ഉണ്ട് അദ്ദേഹം പല മരുന്ന് എടുത്തു പക്ഷേ എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രഷർ കൂടി നിൽക്കും അദ്ദേഹം മരുന്ന് പിന്നെ അവസാനം എടുക്കുന്നില്ല എന്ന് വെച്ചു അങ്ങനെ ഇപ്പം അങ്ങനെ കുറേ പേരെ കാണാറുണ്ട് പിന്നെ അല്ലാത്തത് നമ്മൾ കുറേ മരുന്നുകൾ എടുക്കുന്നുണ്ടാവും ചിലർ ആവും ചിലർ കുറേ മരുന്ന് കഴിച്ചിട്ട് ഒരു കൺട്രോളും ഉണ്ടാവില്ല അതിൻ്റെ കൂടെ ഡയബറ്റീസിനും മറ്റ് പല രോഗങ്ങളും പ്രത്യേകിച്ച് ഹാർട്ട് എല്ലാവരും തന്നെ ഹാർട്ട് പേഷ്യൻസ് ആണല്ലോ ഈ ഡയബറ്റിക് പേഷ്യൻസിന് അല്ല ഈ ഹൈപ്പർ ടെൻഷൻ പേഷ്യൻസിന് മിക്കവാറും ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകും കാരണം ഈ എന്താ സംഭവിക്കുന്ന ചോദിച്ചാൽ ഈ ഹാർട്ടിൽ പ്രഷർ കൂടുതലാവുമ്പോൾ ഹാർട്ടിന്റെ ഈ ലെഫ്റ്റ് വെൻഡ്രിട്ടുള്ള ഹൈപ്പർട്രോഫി എന്ന് പറയും അത് നമ്മുടെ ലെഫ്റ്റ് നമ്മുടെ പുറത്തേക്ക് പോകുന്ന പ്രഷർ കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മളുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് അറ അതാണല്ലോ പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത് അപ്പം അതിന് വണ്ണം വെച്ച് വരും നമുക്കറിയാം നമ്മൾ ജിമ്മിലൊക്കെ പോയി കുറെ ബൈസിക്സ് കയ്യിലൊക്കെ മസിൽ കയറ്റാൻ നോക്കുമ്പോൾ അത് വണ്ണം വെച്ച് വരും എന്ന് പറഞ്ഞാൽ ഹാർട്ട് വർക്ക് ചെയ്ത് ലെഫ്റ്റ് വിൻട്രിക്കുലർ ഹൈപ്പർട്രോഫി അതായിരിക്കും മിക്കവാറും എക്കോയൊക്കെ എടുക്കുമ്പോൾ സ്ഥിരം കാണുന്ന ഒരിതാണ് ലെഫ്റ്റ് ഇൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാവും അത് ഈ ഹാർട്ട് ബി പി ഉള്ള പേഷ്യൻസിൻ്റെ ഒരു പ്രോബ്ലമാണ് അപ്പോൾ എന്ത് അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഈ പ്രഷർ എന്തുകൊണ്ടാണ് നമ്മൾ പ്രഷർ മരുന്നെടുത്ത് കുറച്ച് നിർത്താമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അപ്പം ഈ പ്രഷറുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസ്പിരിൻ ഒന്നും പാടില്ല കാരണം ആസ്പിരിൻ ആസ്പിരിനൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് തിന്നറാണല്ലോ അപ്പോൾ അത് ബ്രെയിനിലൊക്കെ രക്തം സ്ട്രോവ് ഉണ്ടാക്കി സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ പലപ്പോഴും എന്നാലും ഇവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രഷറുള്ളവർക്ക് മിക്കവാറും മാത്രോസ്ലൂറോസിസ് ഉണ്ടാകും ഈ ആത്രോസ്ലിറോസിസ് എന്ന് പറഞ്ഞാൽ ഈ കൊഴുപ്പെല്ലാം കൂടെ യൂസ് ചെയ്ത് അവിടെ കട്ട് ചെയ്ത് കട്ടായ കട്ടയായി ത്രോംബോസിസ് എന്ന് പറയും അതായത് രക്തക്കട്ടകൾ വന്നിട്ടുള്ള കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യത അതുകൊണ്ടുള്ള സ്ട്രോക്കും ഇതുവരെ അപ്പം ബേസിക്കലി ഒരിടത്ത് ഗുണം ചെയ്യുമെങ്കിലും വേറൊരിടത്ത് ദോഷവും ചെയ്യും അതാണ് ഈ മരുന്നിൻ്റെ എല്ലാം പ്രശ്നം വരുന്നത് അപ്പം ഞാൻ കാണുന്ന മിക്കവാറും പേഷ്യൻസ് എല്ലാം ഈ ബി പിക്ക് ഉള്ള ബി പിക്ക് മൂന്നാല് മരുന്നുകളുണ്ടാകും മൂന്നാലും എല്ലാ ഗ്രൂപ്പിലും പെട്ട മരുന്നും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെയും കാണാറുണ്ട് പിന്നെ ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കാണും അതും ഈ പ്രഷറിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ കൊളസ്ട്രോളിനുണ്ടാവും ആസ്പിരിനും ഗ്ലോപ്പിഡോഗ്രലും ഇങ്ങനത്തെ ബ്ലഡ് തിന്നേഴ്സ് ഉണ്ടാവും പിന്നെ മിക്കവാറും പേർക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിനുണ്ടാവും പിന്നെ യൂറിക് ആസിഡിന് വേണ്ടി ഒക്കെ പോലെയുള്ള മരുന്ന് പിന്നെ ആണുങ്ങളാണെങ്കിൽ മിക്കവാറും ആ സ്റ്റേജ് എത്തുമ്പോഴേക്കും പ്രോസ്റ്റേറ്റ് പ്രോബ്ലംസ് തുടങ്ങിയിട്ടുണ്ടാവും അതിനുള്ള മരുന്ന് അങ്ങനെ മൾട്ടിപ്പിൾ മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നവരാണ് പിന്നെ പലരും ഏറ്റവും കൂടുതൽ നമുക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബി പി വേണമെന്നത് കിഡ്നി ഫെയിലിയർ പേഷ്യൻസിനാണ് ഇതിലേത് ഗ്രൂപ്പിലാണേലും ഞാൻ കണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രഷർ കുറച്ചുണ്ടോ വന്ന് മിക്കവാറും ഇതിൻ്റെ മന്ത് നമുക്ക് മരുന്നുകളെല്ലാം നിർത്താൻ പറ്റാറുണ്ട് ചില പേഷ്യൻസിന് മാത്രം മരുന്ന് നിർത്താൻ പറ്റുന്നില്ലെങ്കിലും അതായത് അവർക്ക് മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും പ്രഷർ കൂടുതലായിരിക്കും ഞാൻ പറഞ്ഞില്ല ചില പേഷ്യൻസ് ഉണ്ട് അങ്ങനെ കാരണം അവരുടെ മെക്കാനിസംസ് തെറ്റിയിരിക്കുക കാരണം നമ്മളുടെ ബോഡിയുടെ പ്രഷർ കൂട്ടാനാണ് നമ്മളുടെ എല്ലാ മെക്കാനിസംസും തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ഓവർകം ചെയ്യാൻ നോക്കും അപ്പം വൺസ് ഒരു ഞാൻ കണ്ടിരുന്നുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വൺസ് ഒരു കൺട്രോളില്ല അതായത് മരുന്ന് ചിലർ പെട്ടെന്ന് തന്നെ ബി പി വൺ സെവൻറ്റി ഇവൻ ഫിഫ്റ്റിയിലേക്കൊക്കെ വൺസ് ഹൺഡ്രഡ് ഫിഫ്റ്റിയിലേക്കൊക്കെ വരും അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ ആ മരുന്നുകൾ പതുക്കെ കുറച്ചുകൊണ്ട് വന്ന് ഇപ്പം നിർത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഓരോ മരുന്നായിട്ട് കുറച്ചുകൊണ്ട് വന്ന് നമ്മൾ ഡയബറ്റീസിൻ്റെ ഇപ്പം ടൈപ്പ് ടു ഡയബറ്റീസ് ആണെങ്കിൽ എല്ലാ മരുന്നും ആദ്യം നിർത്തും അപ്പം ബി പി ഉള്ള പേഷ്യൻസിനോട് പറയും ബിപിയുടെ മരുന്ന് നോക്കി നമ്മളത് ചാർട്ട് ചെയ്ത് പറയണം ബി പി ഏതാണ് ആദ്യം കുറയ്ക്കേണ്ടത് അത് ആ ഓരോ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ഓരോ രോഗം ഏത് രോഗത്തിനും അതിൻ്റെ കൂടെ ഉള്ള രോഗങ്ങളെ എല്ലാം കൂടെ കണക്കിലെടുത്തോണ്ടാണ് നമ്മൾ കുറയ്ക്കുന്നത് ഇപ്പോൾ കിഡ്നി രോഗമുള്ളവർക്കാണെങ്കിൽ ചില മരുന്നാണ് ആദ്യം നിർത്തുക ഹാർട്ടിന് ഉള്ളവർക്കാണെങ്കിൽ ചില മരുന്നായിരിക്കും ആദ്യം നിർത്തുക അങ്ങനെ നോക്കി ഓരോന്നായിട്ട് കുറച്ച് കറക്റ്റായിട്ട് പറയുന്ന പോലെ ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ എല്ലാ മരുന്നും കുറച്ചും നിർത്താൻ പറ്റും പ്രത്യേകിച്ച് റെസിസ്റ്റൻ്റാണ് മരുന്ന് എന്നാലും ഇങ്ങനെ പ്രഷർ വൺ ഫോർട്ടി നയൻറ്റീൻ വൺ ഫോർട്ടി ഫിഫ്റ്റിയും ഒക്കെ ഫോ വൺ ഫിഫ്റ്റി നയൻറ്റി ഒക്കെ പോലും ആൾക്കാർക്ക് പേടിയാണ് പക്ഷേ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് വൺ ഫോർട്ടി നയൻറ്റി ആ മരുന്നുകൾ കുറച്ച് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അത്രയും തന്നെയായിരിക്കും അപ്പം അതവര് മനസ്സിലാക്കി ആദ്യം അവർ എന്നാലും ഒച്ചിരി കൂടി നിൽക്കുകയാണെങ്കിൽ തന്നെ കഴിച്ചിട്ടും അത്രയും കൂടി നിൽക്കുകയാണെങ്കിൽ അതിലും കൂടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലോ അപ്പം പല പലരുടെയും നമ്മൾ കാണുന്ന ഈ മരുന്നെല്ലാം നിർത്തി കഴിഞ്ഞാൽ അവർ ശരിക്കും ഒരു വൺ ട്വൻറ്റി എയ്റ്റി വൺ ടെൻ സെവൻറ്റി ആ ബി പിയിലേക്ക് വരുവുള്ളൂ അല്ലെങ്കിൽ അവർക്ക് പലപ്പോഴും ഒരു വൺ ഫിഫ്റ്റി നയൻറ്റി ആ വൺ ഫോർട്ടി നയൻറ്റി ആ റേഞ്ചിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഈവൻ റീനൽ ഫെയിലിയർ പേഷ്യൻസ് ഈവൻ റീനൽ ഫെയിലിയർ ഫൈവ് ഫിഫ്ത്ത് ഗ്രേഡ് അതായത് ജി എഫ് ആർ ഒക്കെ ബിലോ ഫിഫ്റ്റീൻ ആയ പേഷ്യൻസിന് പോലും നമുക്ക് ബിപിയുടെ മരുന്നും എല്ലാ മരുന്നും കുറച്ചുകൊണ്ടൊന്നും നിർത്താൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ കിഡ്നി ഫങ്ഷൻ തിരിച്ചു വരുമോ എന്നുള്ളത് അത് ഓരോരുത്തരുടെയും ഏതാണ് ഡയബറ്റിക് പേഷ്യൻസിനും അതിൻ്റെ കൂടെ ഉള്ളവർക്കാണെങ്കിൽ കിഡ്നി ഫങ്ഷൻ തിരിച്ചു വരാൻ വളരെ ചാൻസ് കൂടുതലാണ് പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ ഡയബ് പ്രഷറുള്ള പേഷ്യൻസ് എല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കിഡ്നി ഫങ്ഷൻ അങ്ങനെ എത്തി നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ജി എഫ് ആർ ഒക്കെ തേർട്ടിക്ക് താഴെ എത്തിയിട്ട് അറിഞ്ഞാൽ വലിയ പാടാണ് തിരിച്ചുകൊണ്ടുവരാം അതേ സമയത്ത് ജി എഫ് ആർ ഒക്കെ കുറഞ്ഞ് എൺപതിലേക്ക് എഴുപതിലേക്കും എത്തി അതായത് തൊണ്ണൂറിന് മുകളിലാണ് നോർമലി വിൽക്കേണ്ടത് അത് തീരെ കുറഞ്ഞു വരുന്നതിനും മുമ്പായിട്ട് തന്നെ കണ്ടുപിടിക്കാനും എല്ലാ ബി പി പേഷ്യൻ പ്രഷറിൻ്റെ പേഷ്യൻസും കാരണം കിഡ്നിയാണ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഏറ്റവും മേജറായിട്ട് പങ്കുവഹിക്കുന്നത് അവയവം അപ്പോൾ പ്രഷർ ഉള്ള എല്ലാവരും റീനൽ ഫങ്ഷൻ നോക്കിക്കൊണ്ടിരിക്കണം റീനൽ ഫങ്ഷനിലെ ജി എഫ് ആർ മാത്രമല്ല പ്രോട്ടീനോറിയോ യൂറിക്ക് ആസിഡും റീനൽ ഫങ്ഷൻ്റെ ഇതാണ് യൂറിക് ആസിഡ് കൂടുന്നതിനും പലരും എന്താ ചെയ്യുന്നത് ഫ്ലോ ഓക്സിഡ് അല്ലെങ്കിൽ യൂറിക്ക് ആസിഡ് കുറയാനുള്ള മരുന്നാണ് എടുക്കുന്നത് ആക്ച്വലി യൂറിക്ക് ആസിഡ് കൂടുമ്പോൾ നമ്മൾ ഒന്നും നമ്മുടെ പ്രോട്ടീൻ്റെ അളവ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഈ യൂറിക് ആസിഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ അളവ് കൺട്രോൾ ചെയ്യുക എന്നിട്ടും ഇല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ആ യൂറിക് ആസിഡ് കുറയുന്നില്ല കിഡ്നിയുടെ പ്രോബ്ലം ആണോ എന്നാണോ നോക്കണ്ടേ അത് നോക്കി കറക്റ്റ് ചെയ്യാനാണ് നോക്കേണ്ടത് അപ്പോൾ എല്ലാ അതുപോലെ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടോ ആർ ബി സിസ് പോകുന്നുണ്ടോ ഈ കാര്യങ്ങളെ നോക്കുക എന്നുള്ളതാണ് അത് രോഗി ആണെങ്കിൽ ഡാഷ്ഡായിട്ട് അതായത് നമുക്ക് തന്നെ ഇതൊക്കെ ഡാഷ്ഡായിട്ടൊക്കെ തപ്പി കണ്ടുപിടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ക്ലിനിക്കലി സബ്ഡ് ഡയജസ്റ്റൈൽ കറക്ഷനിലൊരു പക്ക ആയിട്ടുള്ള ഒരു ഡാഷ് ഡൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ആ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു ലിജസ്റ്റൈലിൽ ഈ കറക്ഷൻ കൊടുക്കണമെങ്കിൽ ആ രോഗിയുടെ ഡയറ്റും ജീവിത ഡയറ്റും എക്സസൈസും നമുക്ക് കൺട്രോൾ വന്നാൽ മാത്രമേ അവർ പറഞ്ഞു കൊടുത്ത് കൺട്രോൾ ഏൽപ്പിക്കാം അതാണ് ശരിക്കും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ അവർ അവരുടെ ബോഡി എങ്ങനെയാണ് അവനോന് ഓരോ വ്യക്തിയും അവരവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെ സാധ്യമാകും എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ അവർ നമ്മളുടെ ഒരു എന്ത് പഠിക്കുമ്പോഴും ആ സ്റ്റുഡൻറ്റിൻ്റെ ഇൻട്രസ്റ്റും അവരുടെ ഡെഡിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണല്ലോ കുറേ പേർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടും അല്ലെങ്കിൽ റാങ്ക് കിട്ടും ഡിസ്റ്റിങ്ഷൻ കിട്ടും ഫസ്റ്റ് ക്ലാസ് കിട്ടും നമ്മളൊരു കോഴ്സിന് അങ്ങനെ ആണല്ലോ ഇതിലും അത് തന്നെയാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വേണമെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാനും അത് പ്രായോഗിക തലത്തിൽ എത്തിക്കാനും നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകിച്ച് എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കറക്റ്റബിളാണ് പ്രൊവൈഡ് തീരെ ഇപ്പം കിഡ്നിയൊക്കെ തീരെ എൻ സ്റ്റേജ് എത്തി അതുപോലെ ഹാർട്ടും കിഡ്നിയും ഒക്കെ ഫെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നമ്മൾ വലിയ റിസൾട്ട് എന്ന് പറയാൻ പറ്റില്ല അതിന് മുമ്പ് നമ്മൾ ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ ഒരു മിഡിൽ സ്റ്റേജിലും എത്തിയാൽ നമുക്ക് തിരിച്ചത് റിപ്പയറബിൾ സ്റ്റേജ് ആയിരിക്കണം കിഡ്നി ആണെങ്കിലും ഹാർട്ടാണേലും രക്തക്കൊള്ളുകളിലാണെങ്കിലും ഒരു റിപ്പയറബിൾ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് പോസിബിളാണ് റിവേഴ്സ് ചെയ്യാൻ പറ്റാം നെക്സ്റ്റ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ അല്ല ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ് അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത് രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത് സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമായി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമേ വന്നത് ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവാം ഡോക്ടറെക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പതിലുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ് താങ്ക്